ആദ്യമായി അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനുകോടി നന്ദി എനിക്ക് ഈ അൾത്താരയിൽ ഒന്ന് എന്നെയും സാക്ഷിയാക്കിയതിന്. ഞാൻ 2023 ഫെബ്രുവരി 11 ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ചത് ഞങ്ങൾക്ക് 10 ഒരു അതിരുകയ്യാലയുടെ പ്രശ്നമുണ്ടായിരുന്നു. അത് അതിൽ നിന്ന് ശാശ്വത പരിഹാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ പിന്നെ ഉടമ്പടി വെച്ചത്. അപ്പം ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പും ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിന് ശാശ്വതമായ ഒരു പരിഹാരം കിട്ടി. മർക്കോസ് ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേൽ നിനക്ക് ഞാൻ അധികാരം തരുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല എന്ന വചനത്തിലൂടെ ഞങ്ങൾക്ക് അതിനൊരു ശാശ്വത പരിഹാരം നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ 9 ഞങ്ങൾക്ക് 8 ഞങ്ങൾക്ക് ഒരു 900,000 കടമുണ്ടായിരുന്നു. അപ്പം അത് വീട്ടാൻ ബുദ്ധിമുട്ടിയിരിക്കുമ്പോഴാണ് മോക്ക് അയർലൻഡിൽ ജോലി കിട്ടിയത്. അതിന് പിന്നിലെ ഒത്തിരി എനിക്ക് പറയാനുണ്ട്. ഞാദ്യമായി തന്നെ ഞാൻ മാതാവിനെ അറിയുന്നതും ഈ തിരുക്കൃപാസനത്തെ പറ്റി അറിയുന്നതും എൻ്റെ ഒരു കൂട്ടുകാരി മുഖേനയാണ്. ആ കൂട്ടുകാരിയുടെ കയ്യിലിരുന്ന ആ ബുക്കിൽ നിന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ സായാഹ്ന പ്രാർത്ഥനയും ഫോട്ടോ കോപ്പി എടുത്ത് എന്ന് ഞാൻ അന്ന് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ വെള്ളത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മോള് നേഴ്സിംഗ് കഴിഞ്ഞ ഉടനെ അവൾ ഒ ഇ ടി എഴുതിയപ്പം അവൾക്ക് അവൾ പറഞ്ഞു, അമ്മേ എനിക്ക് 3 ഈസി ആയിരുന്നു, പക്ഷേ ഒരെണ്ണം ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവൾ എഴുതിക്കൊണ്ടിരുന്നപ്പോഴും ഞാൻ വെള്ളത്തിരി കത്തിച്ച് വെച്ച് ഞാൻ കൊന്തയില്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവൾ എക്സാം കഴിയുന്നവരെ ഞാൻ അങ്ങനെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞ വിഷയത്തിനാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മ അനുഗ്രഹിച്ചത് മാത്രമാണെന്ന്. അപ്പം അങ്ങനെ കുറേ നാളായിട്ടും പ്രോസസ്സിങ് അങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ മോക്കെ എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ പോകുന്നതിന് ഇപ്പുറം മോളെ ഇവിടെ വന്നതിന് ശേഷം അമ്മയുടെ അൾത്താരയുടെ മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ പിന്നെ വിടുവുള്ളെന്ന്. അത് പ്രകാരം അവൾക്ക് പിന്നെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സാധിച്ചു. അപ്പോൾ അവളൊന്ന് പോകുന്ന അന്ന് ഞങ്ങൾ എറണാകുളത്ത് തന്നെ, അതായത് നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. രാവിലെ ഞങ്ങൾ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവൾ ഉച്ചകഴിഞ്ഞത്തെ ഫ്ലൈറ്റിന് പോയത്. അവൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ആ കടം വീട്ടാൻ സാധിച്ചത്. മൂത്ത മോള് അവൾ ILTS എഴുതാൻ വേണ്ടിയിട്ട്, അപ്പം ഞാൻ ഉടമ്പടി എടുത്ത ആദ്യത്തെ, ഇതുവരെ ഞാൻ അന്നേരം ഒന്നും ഉടമ്പടി എടുത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഫെബ്രുവരിയിലാണ് ഞാൻ ഉടമ്പടി എടുക്കുക. അപ്പം ഇത്രയും നന്ദി പിന്നെ ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്തു തന്ന മാതാവിൻ്റെ അടുത്ത് നിന്ന് ഉടമ്പടി എടുക്കണമെന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫെബ്രുവരി 1 ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ 1 പുതുക്കലിൻ്റെ വന്നപ്പോൾ മൂത്ത മോളെയും കൊണ്ടാണ് വന്നത്. അവൾക്ക് ILTS എഴുതണമെന്ന് പറഞ്ഞു. അവളത് പ്രകാരം അവൾ വന്നു, എൻ്റെ കൂടെ വന്ന് അച്ഛൻ്റെ നേർച്ച വസ്തുക്കളും മേടിച്ചാണ് അവൾ ILTS എഴുതാൻ. അപ്പോൾ എല്ലാവരും പറഞ്ഞു കണ്ണൂർ എഴുതിയാൽ ആരും പാസ്സാകത്തില്ല, എന്തിനാ അവിടെ കൊടുത്ത് അവിടുന്ന് ഹാൾ ടിക്കറ്റ് മേടിച്ച. പക്ഷേ അവൾ പറഞ്ഞു, അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, അവൾ പറഞ്ഞു, ഞാനും പറഞ്ഞു മോളെ എല്ലാവരും ഇങ്ങനെയാണല്ലോ പറയുന്നത്, അന്നേരം പറഞ്ഞു സാരമില്ലമ്മേ എൻ്റെ മാതാവ് എന്നെ ജയിപ്പിച്ചോളൂ എന്ന്. അവളും ഒരു പ്രാവശ്യം എഴുതിയുള്ളൂ. അവൾക്കും മാതാവ് അനുഗ്രഹം തന്നു, അവളും ILTS പാസ്സായി. പിന്നെ എനിക്ക് പറയാനുള്ളത്, പിന്നെ എൻ്റെ രണ്ട് കൂട്ടുകാരികളുടെ ആ കൂട്ടുകാരികളുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അതായത് ഒരാൾക്ക് 2 അവർക്ക് 10 ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട് എന്നോട് പ്രാർത്ഥിക്കാനും അതുപോലെ ഉടമ്പടി എടുക്കാനും പറഞ്ഞിരുന്നു. ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു, 2 ഫുൾ A+ കിട്ടി. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടുകാരിക്ക് +2 കഴിഞ്ഞിട്ട് കൊച്ചിന് എന്ത് പഠിക്കാൻ വിടണമെന്നുള്ള ആകെ കൺഫ്യൂഷനായിരുന്നു. അവർക്ക് വിഷമമായിരുന്നു, എന്തിനാണ് പോകേണ്ടതെന്ന്, ഏത് കോഴ്സ് എടുക്കണമെന്നുള്ള ഒരു വിഷമത്തിലിരിക്കുമ്പോഴാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് മെഡിസിൻ, അതായത്
എൻട്രൻസ് കോച്ചിങ്ങിന് വിടാൻ വേണ്ടിയിട്ട് ദൈവം അതിനുള്ള കൃപ അവർക്ക് നൽകി. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ വീട്ടിലും എന്തെങ്കിലുമാണ് രണ്ട് എല്ലാവരും കൂടെ ഇരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ചുമ്മാ തമാശായി തുടങ്ങിക്കഴിഞ്ഞാലും ചിലപ്പോഴൊക്കെ അത് ഒരു പൊട്ടിത്തെറിയായിട്ടൊക്കെ മാറും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ പരിശുദ്ധാൽമോണ്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചു, പരിശുദ്ധാൽമോണ്ട് ഞങ്ങളുടെ കുടുംബത്തെ നിറയ്ക്കുന്നതിന് വേണ്ടി, ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിറയ്ക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ, പരിശുദ്ധാൽമാവിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും ജോലി മേഖലകളിലും തന്ന ദൈവം അനുഗ്രഹിച്ചു. ഇങ്ങനെ ഒത്തിരിയേറെ ഇനി പറഞ്ഞാൽ തീരാത്തത്ര നന്ദി അനുഗ്രഹങ്ങളാണ് കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഗവൺമെൻറ് ആശുപത്രിയിലും പോയി രോഗികളെ സന്ദർശിക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുകയും അതുപോലെ വൃദ്ധസദനത്തിൽ കൊണ്ടേ എനിക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും പിന്നെ മാനസിക ആശുപത്രിയിൽ അല്ലെ രോഗികളെ നോക്കുന്നിടത്ത് അവർ സഹായം ചോദിക്കുകയും അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടാലും എനിക്ക് പറ്റുന്നതാണ് ഞാൻ പറ്റുന്ന പോലെ അവർക്ക് ചെയ്തു കൊടുക്കും. ഇതെല്ലാം എനിക്ക് ദൈവം എൻ്റെ മാതാവ് വഴി, കൃപാസന അമ്മ മാതാവ് വഴി എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സങ്കീർത്തനം 121:1-2. പർവ്വതങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകുളിയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇവിടെ 10 വർഷമായിട്ടുള്ള തർക്കമാണ് അയൽക്കാരുമായിട്ടുള്ള. ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞത് പിന്നീട് അങ്ങോട്ട് ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു, വഴക്കില്ല, സഹായം ദൈവത്തിൽ നിന്ന് ലഭിച്ചു, മറ്റാരും ഇടപെട്ടാൽ തീരാത്ത പ്രശ്നങ്ങളൊക്കെ ദൈവം ഇടപെട്ടപ്പോൾ തീരുകയാണ്. അതേപോലെ 8 വർഷമായിട്ടുള്ള 9 ലക്ഷം രൂപയുടെ കടം, അത് തീരുവാനും ദൈവം സഹായിക്കുകയാണ്. ഓ ആദ്യമേ തന്നെ പോയി കുഞ്ഞ് ഒഇടിക്ക് പഠിക്കുമ്പോൾ ഇവിടെ വന്ന് പരിശുദ്ധാമ്മയോട് പ്രാർത്ഥിച്ചു, പിന്നെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ 1 മാസത്തിനുള്ളിൽ ഇവരുടെ ആ കടമൊക്കെ വീട്ടുവാൻ ദൈവം സഹായിക്കുകയാണ്. നമുക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആ കർത്താവിനെയാണ് ഉടമ്പടി എടുക്കാൻ വരുന്ന നമുക്ക് പരിശുദ്ധാമ്മ കാണിച്ചു തരുന്നത്. പരിശുദ്ധാമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.